ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചില രാജ്യങ്ങൾക്ക് എന്തൊക്കെയോ അവർ വലിയ സംഭവങ്ങളാണെന്നൊരു തോന്നലുണ്ട്. ഇറാന് പ്രത്യക്ഷമായി ഇസ്രായേലിനോടോ യു എസിനോടോ ഇന്ത്യയോടോ എതിരിടാൻ പറ്റില്ല. കാരണം ഒരു കാരണവശാലും അമേരിക്കയെ പിണക്കാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരുപാട് തവണ അനുഭവങ്ങളുണ്ടല്ലോ. രണ്ട്, ഇന്ത്യയുടെ ബന്ധം ഇന്ത്യയുമായി ഒരു തരത്തിലും കോർക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം വാണിജ്യവും ബിസിനസ്, അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം, ഇറാന്റെ തുറമുഖം ഇന്ത്യയുടെ അണ്ടറില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും പാകിസ്ഥാനിലേക്കാണെങ്കിലും ചരക്ക് കപ്പൽ പോകണമെങ്കിൽ ഇറാൻ തുറമുഖം വഴി പോകണം. അതിന് ഇന്ത്യ സമ്മതിക്കുകയും വേണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യയെ പിണക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ഇറാൻ ചെറിയ രാജ്യമാണെന്നൊന്നും അല്ല പറയുന്നത്, ഇറാന് കഴിവുകൾ ഇല്ലെന്നുമല്ല പറയുന്നത്. ഒരുപാട് സായുധ സംവിധാനങ്ങളുള്ള രാജ്യമാണ് ഇറാൻ. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ വെച്ച് ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂതികൾ ഇസ്രായേൽ കപ്പലാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇന്ത്യൻ കപ്പലിനെ ആക്രമിച്ചത്. എന്തായിരുന്നാലും യു എസ് ഇടയ്ക്ക് നിന്ന് ഇടപെട്ടു, ആളപായം ഉണ്ടായില്ല. പിന്നെ ഫ്രാൻസ്, ബ്രിട്ടൻ ഒക്കെ ഹൂതികളെ എതിരിടാൻ എപ്പോഴും ചെങ്കടലിൽ ഉണ്ടാകും, വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇവിടെ ഇന്ത്യയെ ചൊറിഞ്ഞതിന്റെ പേരിൽ ഇറാൻ ആകെ പേടിച്ചു വിറച്ചിരിക്കുക. കാരണം ഇന്ത്യ എങ്ങാനും കണ്ണുരുട്ടിയാൽ ഇറാന്റെ കാര്യം പോക്കാണ്. പക്ഷേ അതുക്കും മേലെയായിരുന്നു യു എസ് എയുടെ ചിന്ത. അമേരിക്ക 20 രാജ്യങ്ങളെ കോർത്തിണക്കി ഒരു സഖ്യ സേനയ്ക്ക് രൂപം നൽകുകയാണ്. എന്തിന്? ഇറാനെ എതിരിടാൻ. ഇറാനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും ആവശ്യമാണ്, അതിലേറെ അമേരിക്കയുടെ ആവശ്യമാണ്. ഇതിന്റെ ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇപ്പോ ഇറാനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി 20 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചേർന്നുണ്ടാക്കിയ ഒരു സഖ്യസേനയെ ഇറാൻ ശരിക്കും ഭയന്നിരിക്കുകയാണ്. ഹൂതികളെ ഇറക്കി സിറിയയിൽ നിന്നും ഷിയ ഐസിസ് ഗ്രൂപ്പിനെ ഇറക്കി, ഹമാസ് ഭീകരരെ പിന്തുണച്ച് ലെബനനിൽ നിന്ന് ഹിസ്ബുല്ലയെ ഇറക്കി, ആകെ ഇറാൻ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇസ്രയേലിനെ തളയ്ക്കുക. പിന്നെ സൗദി അറേബ്യ, നമുക്കറിയാം അവരും യമനികളും തമ്മിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നങ്ങളല്ല, ആയിരക്കണക്കിന് യമനികളെ കൂട്ടിയിട്ട് കത്തിച്ചു കൊന്നപ്പോൾ ആർക്കും മതവികാരം ഇളകിയില്ല, സ്വജന പക്ഷപാതിത്വവും ആർക്കും തോന്നിയില്ല. കാരണം രണ്ടു ഭാഗത്തും ഞമ്മന്റെ ആളുകളായിരുന്നല്ലോ, വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോ അന്ന് സൗദിയോട് യമനികളുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിക്കാതിരുന്ന ആളുകൾ ഇന്ന് ഹമാസ് ഇസ്രായേൽ യുദ്ധം വന്ന സമയത്ത് ഇസ്രായേലിനെതിരെ തിരിയുന്നതിന്റെ ചെയ്തു വികാരം വേറൊരാളും കൺവിൻസ് ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാക്കും. ഇപ്പോഴിതാ ഇറാനെ ഞെട്ടിച്ച് ഇസ്രായേൽ വീണ്ടും പുതിയ നീക്കത്തിലേക്ക് തിരിക്കുന്നു. കാരണം ഇസ്രായേലിനറിയാം ഇത് ഒരു ലോകമഹായുദ്ധത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ കപ്പലുകളെ ഒന്നും ചെങ്കടലിലൂടെ കടത്തി വിടില്ല എന്ന ഹൂതികളുടെ ഒരു ചാലഞ്ച് ഏറ്റെടുക്കുകയാണ് ഇവിടെ ഇസ്രായേൽ. അപ്പോ ഇസ്രായേലികളെ ഇല്ലാതാക്കാൻ ഹമാസും സിറിയയിൽ നിന്ന് ഐസിസും യമനിൽ നിന്ന് ഹൂതികളും യമൻ സൈന്യവും പിന്നെ ഇന്ത്യൻ ജിഹാദി ഗ്രൂപ്പും ലെബനനിൽ നിന്ന് ഹിസ്ബുല്ല ഇവരെല്ലാവരും ചേർന്ന് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ശരി, ഈ അമേരിക്ക ചെറിയ രൂപത്തിൽ ഗാസയിലെ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ഒരു നീരസം പ്രകടിപ്പിച്ചിട്ട് പോലും ശക്തമായ രൂപത്തിൽ ഇസ്രായേൽ മുന്നോട്ട് പോകുകയാണ്. നിങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം, നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക്. നിങ്ങളെ കണ്ടിട്ട് യുദ്ധത്തിനിറങ്ങിയവരല്ല ഞങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് പിന്തുണയ്ക്കാം, നിരാകരിക്കാം, അത് നിങ്ങളുടെ സൗകര്യം. ഇനി അമേരിക്ക എന്നല്ല, മുഴുവൻ ലോകരാജ്യങ്ങളും ഞങ്ങൾക്കെതിരായാലും ശരി, വച്ചകാല് മുന്നോട്ട് തന്നെ. ഇതാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇപ്പോൾ പുതിയ ഒരു പണി കൊടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് ഭീകരർക്ക്. അതുപോലെ അത് ഏറ്റവും കൂടുതൽ കൊള്ളുന്നത് ഇറാനാണ്.
സിറിയയിലിരുന്ന് ഇസ്രായേലിനെതിരെ ഭീകരന്മാർക്ക് ഒളിപ്പോരും യുദ്ധവും നടത്താൻ സഹായിച്ചിരുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന ജനറൽ റാസി മൗസവിയാണ് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. യുദ്ധത്തിൽ കനത്ത ക്രിസ്മസ് എങ്ങനെയാണ് ഇസ്രായേൽ അവരെ ആഘോഷിച്ചത്? ഇപ്പോ ഒരുപാട് അമ്മച്ചിമാര് വന്ന് വീഡിയോ ചെയ്തു. കാനഡയിലൊക്കെ ഇരുന്നത് പറയാൻ എളുപ്പമുണ്ടല്ലോ. ക്രിസ്മസ്, യേശു ക്രിസ്തു ജനിച്ച നാട്ടില് ക്രിസ്മസ് ഇല്ലാന്ന്. ഒരു ഹമാസ് കമാൻഡറെ അടിച്ചു കൊന്നിട്ടാണ് ഇസ്രായേൽ ക്രിസ്മസ് ആഘോഷിച്ചത്. ചെടി നൽകിയിരിക്കുകയാണ് ഇറാന് ഇസ്രായേലിന്റെ പക്ഷത്തു നിന്നും. ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റാസി മൗസവിയെ വധിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ മുതിർന്ന ജനറലാണ് റാസി മൗസവി. സിറിയ കേന്ദ്രീകരിച്ച് നമുക്കറിയാം നിരവധി ആക്രമണങ്ങളാണ് കഴിഞ്ഞ 2 മാസ കാലയളവിലായി ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നത്. ഇതിന്റെ പിന്നിൽ ലെബനോൻ കേന്ദ്രീകരിച്ചുള്ള അതും സിറിയ കേന്ദ്രീകരിച്ചുള്ളതുമായ ഹിസ്ബുള്ള തീവ്രവാദികളാണ്. പുതിയ നീക്കത്തിലൂടെ ഹിസ്ബുള്ളയുടെ നടുപിടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയ്ക്ക് പുറകിൽ ഇറാനാണ്. ഇറാന്റെ ആയുധങ്ങളും സപ്പോർട്ടുമാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത്. ഗാസയിൽ വെടിനിർത്തുവാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ സിറിയയിൽ നിന്നും ലെബനോനിൽ നിന്നും നിരവധി റോക്കറ്റുകളും അതുപോലെ ടാങ്ക് വേദ മിസൈലുകളും വിമാന വേദ മിസൈലുകളും തൊടുക്കുകയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ള ഒരു അതായത് ഹിസ്ബുള്ളക്ക് എന്താണ് ഇതിൽ കാര്യം? ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിൽ തീർക്കില്ലേ? ഇവിടെ മതമാണ് പ്രശ്നം. കാരണം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രപുസ്തകത്തിൽ ജൂതവിരോധമാണ് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്കും ജൂതന്മാരെ ഇല്ലാതാക്കണം, ഇന്ത്യൻ ജിഹാദികൾക്കും ഇല്ലാതാക്കണം. ഇനി അവിടെയുമുണ്ട് ജിഹാദി ഗ്രൂപ്പുകൾ, അവർക്കും ജിഹാദ് ഇവരെ ഇല്ലാതാക്കണം, ജൂതന്മാരെ. അപ്പോൾ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും യമനിൽ നിന്ന് യമൻ സൈന്യവും ഹൂതികളും ഐസിസിൽ ഐസിസ്, സിറിയയിൽ നിന്ന് ഷിയ ഐസിസ് ഗ്രൂപ്പ്, പലസ്തീനിൽ നിന്ന് ഹിസ്ബുള്ള, ഇവരെല്ലാവരുടെയും അടിസ്ഥാന പ്രശ്നം മതമാണ്. അപ്പൊ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ യഹൂദനെയും നാട് കടത്തിയിട്ടേ നിങ്ങൾ വിശ്രമിക്കാവൂ എന്ന് പ്രവാചകൻ പറഞ്ഞില്ലേ? ഒരു ഗോത്ര നേതാവ് ജീവിച്ചിരുന്നപ്പോഴും മനുഷ്യന് സ്വസ്ഥതയില്ല, മരിച്ചു കഴിഞ്ഞപ്പോഴും സ്വസ്ഥതയില്ല. ഒരിക്കലും ആർക്കും സമാധാനം കൊടുക്കാത്ത ഒരു മതവും ഒരു മനുഷ്യനെയും അംഗീകരിക്കാത്ത ഒരു പുസ്തകവും കാരണം ലോകത്ത് ഇന്നേ വരെ സമാധാനം ഉണ്ടായിട്ടില്ല. ഭീകരവാദ സംഘടനയാണ്. ഇവർക്ക് യാതൊരു തരത്തിലും ആയുധങ്ങൾ ശേഖരിക്കാനോ നിർമ്മിക്കുവാനോ വാങ്ങുവാനോ ഉള്ള കഴിവില്ല. ഇറാനാണ് സ്പോൺസർ ചെയ്യുന്നത്. ഇറാന് അർഹമായത് ഒരുപക്ഷെ ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസമാണ് റെഡ്സിയിൽ ചെങ്കടലിൽ ഇന്ത്യൻ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഹൂതികളാണ് ആക്രമിച്ചത്. ഇറാന്റെ സപ്പോർട്ടോടുകൂടിയാണ് ഹൂതികളും പ്രവർത്തിക്കുന്നത്. സൗദി അറേബ്യയെ തറപറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഭീകര സംഘടനയാണ് ഹൂതി ഭീകരന്മാർ. ചെങ്കടലിലൂടെ പോയ ഇന്ത്യൻ ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ വിമാനങ്ങൾ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളും മറ്റും ഇടുകയായിരുന്നു. ഇത് കപ്പലിന് സാരമായിട്ടുള്ള കേടുപാടുകൾ വരുത്തിയിട്ടില്ലായെങ്കിലും ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം, ഇതിനുപയോഗിച്ചത് ഇറാൻ നിർമ്മിതമായിട്ടുള്ള ഡ്രോൺ ആണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അമേരിക്ക ഇത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഇറാൻ നിർമ്മിതമായിട്ടുള്ള ഡ്രോൺ ഉപയോഗിച്ചാണ് ചെങ്കടലിൽ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഇറാന് അർഹമായിട്ടുള്ള മറുപടി ഇസ്രായേൽ കൊടുത്തു എന്ന് തന്നെ പറയാം. ഇറാന്റെ അർദ്ധസൈനിക വാർത്താ ഏജൻസിയായ തസ്ലീം ബിഗ് പ്രകാരം ഡെമാസ്കസിലെ പ്രാന്തപ്രദേശമായ സയ്യിദ സൈനബിൽ നടന്ന വ്യോമാക്രമണത്തിൽ ജനറൽ റാസി മൗലവിയെ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപണ സംവിധാനത്തിലെ നിപുണരായ ആളുകൾ, സ്ഫോടക വസ്തുക്കൾ, മിസൈലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ടെക്നിക്കലായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ടെക്നോളജി ഡെവലപ്മെന്റ് മേഖലയിലുള്ള തലകളെയാണ് ഇസ്രായേൽ ആദ്യം എടുക്കുന്നത്. പിന്നെ ഒരുപാട് ഗ്രൂപ്പുകളെ ക്രിയേറ്റ് ചെയ്ത് അവരെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ ശേഷിയുള്ള വലിയ വലിയ തലകളും ഇസ്രായേൽ അങ്ങ് എടുക്കും. അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് മറ്റുള്ളവരെ കയറ്റിക്കൊണ്ടുവരുന്ന ഒരു തല പോയി കഴിഞ്ഞാൽ അവർ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പുകളെല്ലാം അനാഥമായി പോകത്തില്ലേ? ആ രൂപത്തിലുള്ള ഒരു നേതാവിനെയാണ് കൊന്ന് ഇപ്പോഴിതാ ഇസ്രായേൽ അടുത്ത ദിവസവും ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. നന്ദി.